ഹൈ സ്റ്റുഡൻസ്, ഞാനിന്ന് ക്ലാസ് 8 സ്റ്റേറ്റ് സിലബസ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് റൂൾസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കണം നമ്മൾ. അതായത് എക്സ് വേരിയബിൾ എക്സും വേരിയബിൾ എക്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് 2x എന്ന് കിട്ടും. രണ്ടും കൂടെ കൂട്ടാൻ പറ്റും നമുക്ക്. പക്ഷേ ഇവിടെ വൈ ആണെങ്കിൽ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് നമുക്ക് ഒരേപോലെയുള്ള വേരിയബിൾസ് നമുക്ക് കൂട്ടി എഴുതാം, 2x എന്ന് കിട്ടും. അതായത് ഇവിടെ ശരിക്കും 1 ഉണ്ട്, കോയഫിഷ്യൻ്റായിട്ട് 1 ഉണ്ട്, അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ 1 ഉണ്ട്. അപ്പോൾ 1x + 1x ആണ് ശരിക്കും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. ഇതിങ്ങനെ പഠിച്ചു വയ്ക്കണം. പിന്നെ x + y = y + x ആണ്. കണ്ടോ, x + y എന്ന് പറഞ്ഞാൽ നമുക്കത് തലതിരിച്ച് എഴുതാൻ പറ്റും, y + x എന്നും എഴുതാൻ പറ്റും, കേട്ടോ. അതിനെ കൂട്ടാൻ പാടില്ല, ഓക്കെ. ഇനി x * y എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ ഇടയിൽ ഈ ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല, xy എന്ന് എഴുതാം, ചേർത്ത് എഴുതാൻ പറ്റും. പിന്നെ 5x - 3x എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം ഇത് എക്സ് വേരിയബിൾ എക്സും എക്സും ആണ്. പക്ഷേ ഇവിടെ x² എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഇത് വെക്കണം, മനസ്സിലാക്കി വെക്കണം. അപ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുക. പിന്നെ ഇതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇതിന് കൂടുതൽ നമുക്ക് ചിന്തിച്ച് തല പുകഞ്ഞ് ആലോചിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ റൂൾസ് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടിത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ 5x - 3x മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 2x എന്ന് കിട്ടും നമുക്ക്, അല്ലേ? 5 - 3 മൈനസ് ചെയ്താൽ 2 അല്ലേ കിട്ടുക? അങ്ങനെ. ഓക്കെ, താങ്ക് യു.